കാണിക്കുന്നുണ്ട്. സൈക്ലാറിനെ കാണിക്കുന്നു, കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സൈക്ലാറൻ പോകുന്നുണ്ട്, സൂക്ഷിക്കണം എന്നുള്ള സിഗ്നൽ വരെ തരുന്നുണ്ട്. ടെസ്ല ഇതുവരേക്കും 4 മോഡലുകളാണ് ഇറക്കിയിരിക്കുന്നത്, 3S, X, and Y. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങാത്ത പലരും മേടിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ടെസ്ല കാറ്. യു കെയിലെ നോർത്ത് വെസ്റ്റിൽ ഏറ്റവും ആദ്യമായിട്ട് മലയാളികളുടെ ഇടയിൽ ടെസ്ല കാർ മേടിച്ച ഒരു വ്യക്തിയുടെ ഫാമിലിയിലാണ് നമ്മളത് വന്നേക്കുന്നത്. അപ്പം മാഞ്ചസ്റ്ററിലുള്ള റോയ് ചേട്ടൻ്റെ കുടുംബവും ആ വീട്ടിലാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ടെസ്ല കാറും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അറിയാൻ പോകുന്നത്. അപ്പം നമുക്ക് റോയ് ചേട്ടനും അവിടെ കൂടുതലായിട്ട് കാറിനെ കുറിച്ച് ചോദിച്ചറിയാം. അപ്പം റോയ് ചേട്ടൻ കാറുമായിട്ട് വന്നു, നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ റോയ് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഹലോ, എന്നാണ്? ഇതാണ് നമ്മുടെ റോയ് ചേട്ടൻ. അപ്പം നമുക്ക് കാറിൻ്റെ കൂടുതലായിട്ട് വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. ചേട്ടനോട് ഞാൻ ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടെസ്ല, കാരണം യു കെ എന്നുള്ള രാജ്യത്ത് എത്രയെത്ര ബെൻസ്, BMW അങ്ങനെ വില കൂടിയ ഒത്തിരി കാറുകളുണ്ട്, ഈ ടെസ്ല മേടിക്കാനൊരു പ്രചോദനമുണ്ടായ എന്താണ്? പ്രചോദനത്തിൻ്റെ പിന്നിൽ അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ടെസ്ലയുടെ ഒരു ഷോറൂം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ജോലിക്ക് പോകുന്നതും എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് മുതൽ ടെസ്ല എന്നുള്ളതിനെ പറ്റി ഞാൻ പിന്നെ ഇങ്ങനെ ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്തു പഠിച്ചു. പിന്നെ അതുകൂടാതെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ മലയാളികൾക്കാർക്കും ടെസ്ല ഇല്ല, ഇവിടെ നോർത്ത് വെസ്റ്റിൽ ആർക്കും എൻ്റെ അറിവിൽ ടെസ്ല എടുത്തതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് അപ്പം മലയാളികൾക്കാർക്കും ഇല്ല, അപ്പം അതുകൊണ്ട് ഞാനൊരു വ്യത്യസ്തമായിട്ട് ടെസ്ല എടുത്തേക്കാന്ന് വെച്ചാൽ അങ്ങനെ എടുത്താൽ. ഇതിന് ഏകദേശം എന്നാ റേറ്റ് വരും? ഇതിന് ഞാനെടുത്ത സമയത്ത് അതിന് ഇതിൻ്റെ വണ്ടിയുടെ പ്രൈസ് 44,000. പിന്നെ ഇതിൻ്റെ ഓരോ സീറ്റിന് 1,500 പൗണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50 അടുത്ത്, 50 രൂപ എല്ലാം വരുമ്പോൾ 50 രൂപ അടുത്ത് വരും. 50 രൂപ അടുത്ത് വരും. ഇപ്പം ഇത് ഏത് മോഡലാണ്? ഇത് മോഡൽ 3, ടെസ്ല മോഡൽ 3, 2021 അല്ലേ? ഇത് 2021 ബ്രാൻഡ് ന്യൂ ന്യൂ. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോയിന്റ്, ഹോം ചാർജർ. ഇത് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് അതെ തന്നെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തുറക്കും. പിന്നെ ജസ്റ്റ് പ്രസ് ചെയ്യാം. കണ്ടോ, അവിടെ സിമ്പിൾ കാണിച്ചു. അപ്പോൾ ഇവിടെ ചാർജ് എഴുതി കാണിക്കും. ഇതിന്റെ ഐപാഡിൽ ഇതിന്റെ സ്ക്രീനിൽ അതിന് എത്ര പെർസെന്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര നേരം സമയം എടുക്കും എന്നുള്ളതെല്ലാം അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങി എത്ര മണിക്കൂറുകൾ എടുക്കും സാധാരണ ഫുൾ ചാർജ് ആകാൻ? ഓക്കെ, നമ്മുടെ ഹോം ചാർജർ ആണെങ്കിൽ നമുക്ക് 6 to 7 hours എടുക്കും. അത് നമ്മളിപ്പം പുറത്ത് പോവാണെങ്കിൽ നമുക്ക് സൂപ്പർ ചാർജർ ഉണ്ട്, ടെസ്ല സൂപ്പർ ചാർജർ, അതാണെങ്കിൽ നമുക്ക് വിത്തിൻ 1 hour കൊണ്ട് ഫുൾ ചാർജ് ആവും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്ത് അപ്പോൾ എത്ര മൈൽ വരെ നമുക്ക് മൈലേജ് കിട്ടും? നമുക്ക് ഫുൾ ചാർജിൽ കമ്പനി പറയുന്നത് 270 miles കമ്പനി പറയുന്നത്, പക്ഷെ അത്രയും കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ ലൈറ്റും എസിയും ഇതിൻ്റെ എല്ലാം വരുമ്പോൾ നമുക്കൊരു 230-240 കിട്ടും. ഇപ്പം നമ്മുടെ ടെസ്ലയുടെ ചാർജിൻ്റെ ഇതിൻ്റെ പൈസയുടെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിലോവാട്ടിന് 20-22 pence ആവുള്ളൂ. ഇത് നമ്മൾ പുറത്ത് ടെസ്ല സൂപ്പർ ചാർജ് ചെയ്യുവാണെങ്കിൽ 53-70 pence ആവും. പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 10 rupees അനുസരിച്ച് ഇപ്പം 10 pence ആകുമ്പോൾ 10 rupees.
കിലോവാട്ട് ഇതെത്ര കിലോവാട്ടാണ്? ഇത് 7 kilowatt. ആ ഓക്കെ, ഇത് 7 kilowatt. ഇതെടുക്കുമ്പോൾ സമയമെടുക്കും. അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ ചാർജ് ആണെങ്കിൽ അതിൻ്റെ പല രീതിയിലുണ്ട്, 32-ൻ്റെ ഉണ്ട്, 52-ൻ്റെ. അപ്പോൾ അത് കൂടുന്നതനുസരിച്ച് എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ചാർജ് ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളത് അത് ചാർജ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും അത് ഊരാൻ പറ്റുമല്ലോ? ഇത് ഊരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചാർജിങ് അല്ലെങ്കിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ അൺലോക്ക് ചാർജ് ബട്ടൺ അടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇത് ചെയ്യാൻ പറ്റൂ. മൊബൈലുമായിട്ട് കംപ്ലീറ്റ് കണക്ട്. ചാർജ് ചെയ്യണം നമുക്ക് എവിടെ പോയാലും നമുക്ക് ഇത് നമുക്ക് അലർട്ട് വരും, ഇത്ര 80% 100% എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ശതമാനം ചാർജ് കയറി. ഇല്ലപ്പോൾ നമ്മളിപ്പോഴും മോട്ടോറിലൊക്കെ പോവുകയാണെങ്കിൽ, സർവീസ് കയറുകയാണെങ്കിൽ, നമ്മൾ ഇവിടെ കുത്തിയിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴത്തേനാവും. ഇല്ല അകത്തിരുന്നാൽ തന്നെ നമുക്ക് ഇതാ നോക്കി മൊബൈലിൽ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അതുപോലെ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന എന്ത് കാര്യവും, അതുപോലെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഇതിൻ്റെ കൺട്രോളുണ്ട്, കൺട്രോളിൽ ക്ലൈമറ്റ് ഉണ്ട്. ക്ലൈമറ്റിൽ നമുക്ക് 20 ചൂട് അകത്തിട്ടിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് കയറിയാൽ മതി. അതെല്ലാം നമുക്ക് മൊബൈലിലല്ല സംഭവം, കംപ്ലീറ്റ് കൺട്രോൾ മൊബൈലല്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ നാട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും നമുക്കിവിടെ ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും ഞാൻ നാട്ടിൽ നിന്നിട്ട് നാളെ നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വൈഫുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇതിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ഇതായി ഓപ്പൺ ആയി. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കറക്റ്റായിട്ട് കാണാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാൻ പോവുകയാണ്. ചേട്ടന് വൈറ്റായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് വൈറ്റ് കുഷൻ എടുത്താണ്. നമ്മൾ സെപ്പറേറ്റ് കാശ് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് സീറ്റ് ആണ്. ബ്ലാക്ക് സീറ്റ് ആണ്, ഫ്രീ ആണ്. ഇതിന്റെ വൈറ്റ് സീറ്റ് എടുക്കണമെങ്കിൽ $1,500. നാട്ടിലത്തെ 1,000,000 രൂപ. ഈ സീറ്റ് സീറ്റ് തന്നെ 1,000,000 രൂപ. ഓ, സീറ്റ് തന്നെ? സീറ്റ് തന്നെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനാണ്, വലിയൊരു ടച്ച് സ്ക്രീൻ ആണ്, ഹൈ ഡെഫിനിഷൻ. ഇതിലാണ് എല്ലാ സംഭവം. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ നമ്മൾ AC ഓൺ ആക്കണമെങ്കിൽ AC എല്ലാം ഇതിലാണ്. ഇത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം AC എല്ലാം ഇതിൻ്റെ ഇത് കൂട്ടുന്നതും എല്ലാം അതോട് എയർ വരുന്നതാണ് നമുക്ക് ഇത് കാണിക്കുന്നത്. എയർ വരുന്നതെല്ലാം ഇതാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ കൺട്രോൾ എന്ന് പറയാം. അതെ. പിന്നെ ഇതിന് കീ ഒന്നും ഇല്ലല്ലോ? കീ ഒന്നുമില്ല. ഇത് നമ്മുടെ ഉണ്ട്, ഇതിൻ്റെ കീ ഉണ്ട്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലത്തെ കീ ഉണ്ട്. ഇപ്പം മൊബൈൽ ഉള്ളപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ കീ. ഇത് വെച്ചാണ് നമ്മളിത് ഇതിന് തുറക്കുന്നത്. നോക്കി, ചെറിയൊരു കീ പോലെ ഒരു കാർഡ്, നമ്മുടെ ATM കാർഡ് പോലെ ഒരു കാർഡിലാണ് ഇത് തുറക്കുന്നതും എല്ലാം. ഇത് നമ്മൾ ഓഫ് ചെയ്തു. അതുപോലെ നമുക്ക് ഇത് സോറി, ഇത് നമ്മുടെ വൈപ്പർ. വൈപ്പർ അല്ല, ഇതല്ല, എല്ലാം നമ്മുടെ ടച്ച് സ്ക്രീൻ ആണ്. ഏത് വേണമെന്നുള്ള എല്ലാം, ലൈറ്റ് കംപ്ലീറ്റ് എല്ലാ കാര്യവും ഇതിനകത്ത്, വേറെ ഒന്നുമില്ല, എല്ലാ സംഭവം ഇതിനകത്താണ് വരുന്നത്. പിന്നെ ഇതിന്റെ ബ്രേക്ക് കാര്യങ്ങൾ, സാറും ഓട്ടോമാറ്റിക് അല്ലേ ബ്രേക്ക്? ഇത് ആക്സിലറേറ്ററും ബ്രേക്കും മാത്രം. ബ്രേക്ക് മാത്രം. പിന്നെ നമുക്ക് ഗിയർ ഒക്കെ മാറ്റേണ്ട ഇതാണ്, ഇവിടെയാണ് ഗിയറിന്റെ മാത്രം. ഇത് ഓക്കെ, ഗിയറിന്റെ അവിടെയാണ് ഗിയറിന്റെ. ഇത് താഴോട്ട് മുകളിലോട്ട് അങ്ങനെ. ഇതിപ്പോ നോക്കൂ, അവരിപ്പോ മറ്റേ ചാർജ് കുത്തിച്ചേക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർജ് കുത്തിച്ച് നമുക്ക് അതിനകത്ത് കറക്റ്റ് അതിന്റെ അറിയാൻ പറ്റും എത്ര എത്ര മൈൽ പോകുന്നുള്ളൂ. ഇപ്പം ഇപ്പം വന്നിട്ടുണ്ട്, 42 mile ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പം എത്ര 55 minutes കൂടെ റിമൈനിങ് ഫുൾ ചാർജ് ആകാൻ. അപ്പൊ 270-280 ആണ് ഇവർ കമ്പനി പറയുന്നത്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ബൈക്ക് ഇപ്പൊ ഇവിടെ ടച്ച് ചെയ്താൽ മതി, ബൈക്ക് ഇപ്പൊ ഓപ്പൺ ആയി, ബൈക്ക് ഓപ്പൺ ആക്കണം, ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി. ക്ലോസ് ഇപ്പൊ ക്ലോസ് ആവും. അതുപോലെ ഫ്രണ്ട്. പിന്നെ ഇതിന്റെ നമ്മൾ 10 രൂപ വെച്ചെടുത്ത് നമ്മള് നാവിഗേഷൻ ഉണ്ട്. നാവിഗേഷൻ നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അപ്പൊ എല്ലാ മാസവും 10 കൊണ്ട് വെച്ച് അപ്പം ഫുള്ള് നമുക്ക് നാവിഗേഷന് കംപ്ലീറ്റ്. ഇപ്പൊ ഇവിടെ സ്ഥലം വെച്ചു, ആ സ്ഥലത്ത് നമ്മൾ ഇവർ പറയുവാണ് ഇന്ന ഇത്ര ഇപ്പൊ എന്താ പറയാ 96 ഇതല്ലേ കാണിക്കുന്നത്. അപ്പം ഇത് നമ്മൾ നാവേഷൻ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഏത് നാവേഷൻ അടിച്ചാലും അവിടെ കറക്റ്റ് കാണിക്കും എത്ര മണിക്ക് ചെല്ലും, അത് എത്ര ചാർജ് എത്ര മൈലിനോട് എത്ര കറക്റ്റ് ആയിരിക്കും അത്. ഇവിടുന്ന് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ പറയാണ് ഇപ്പൊ 96 കിടക്കുന്നത്, 86 എന്ന് പറയുന്നത് 86 കറക്റ്റ് 86 നമുക്ക് 86 ആവും. അപ്പൊ ഇവിടുന്ന് കാണിക്കും എത്രയാണെന്നുള്ളത്. പിന്നെ നമ്മള് എവിടെയെങ്കിലും ചാർജ് തരാറാകുമ്പോൾ ദൂരെയാണെങ്കിൽ അത് അവരുടെ ടെസ്ല ചാർജിങ് പോയിന്റിലോട്ട് നമ്മളെ വണ്ടി തന്നെ കൊണ്ടുപോകും. അപ്പൊ അതിന്റെ നാവേഷൻ കാണിക്കും, നമുക്ക് അവിടെ പോയി ചാർജ് ചെയ്യാം. ഇതെന്താണ് ഈ ഫംഗ്ഷൻ? ഇത് നമ്മുടെ വോളിയം കൺട്രോള്. വോളിയം കൺട്രോൾ വേറെ സ്വിച്ചും കാര്യങ്ങളൊന്നും ആകെ സ്റ്റിയറിംഗ് ഉള്ള ഇതും അതും ഇതും ഉള്ളൂ. ഇത് നമ്മുടെ വൈപ്പറിന്റെ വൈപ്പർ ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ വെള്ളം ചീറ്റിച്ചിട്ട് ഓക്കെ ഇത് അല്ലെങ്കിൽ നമുക്ക് ഇതാ ചെയ്യാം. ഇതെത്തന്നെ സ്ക്രീനെ തന്നെ നമ്മൾ വെള്ളം ചീറ്റിക്കാനുള്ള സംഭവം. മറ്റേ സ്ക്രീനല്ല. പിന്നെ ഇത് ഓട്ടോ പൈലറ്റ് ഉള്ള ഫെസിലിറ്റി എങ്ങനെയാണ്? ഓട്ടോ പൈലറ്റ് ഉണ്ട് വണ്ടിക്ക്, പക്ഷെ നമ്മുടെ UK സർക്കാർ അത് അനുമതി കൊടുത്തിട്ടില്ല. ഓക്കെ, അനുമതി കൊടുക്കാത്തതുകൊണ്ടാണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, പക്ഷെ അത് ഇവിടെ വന്നിട്ടില്ലെന്നുള്ളതാണ്. ഓക്കെ, അമേരിക്കയിലൊക്കെ ഉണ്ട്.
നമുക്ക് വേണേത് ചെയ്യാം അല്ലെ? ചെയ്യാം ചെയ്യാം, ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഓട്ടോ പൈലറ്റ് ആണ് ഈ ടെസ്ലാനെ മറ്റ് കാറുകളിൽ നിന്നും മാറ്റി നിർത്തുന്നത്. പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഡാഷ് ക്യാം, ഇതിനകത്ത് തന്നെ മൂന്നാല് ഡാഷ് ക്യാമും കാര്യങ്ങളും. ഇതിന്റെ സൈഡിലെ മൊത്തം ക്യാമറയാണ്, ഫ്രണ്ട് രണ്ട് ക്യാമറ, സൈഡ് ഡോറിന്റെ അവിടെ ക്യാമറ, ബാക്ക് ക്യാമറ, അതുപോലെ നമ്മുടെ റിവേഴ്സ് ഇതുണ്ടോ ക്യാമറ ഉണ്ടോ, ഭയങ്കര ക്ലാരിറ്റി ആണ്. കാണാൻ പറ്റും എന്ത് സാധാരണ വണ്ടിയിൽ സൈഡ് വ്യൂ ഉണ്ട്, രണ്ട് സൈഡ് സൈഡ്. അതുപോലെ തന്നെ പാർക്കിംഗ് അസിസ്റ്റൻസ്, ഒരു വണ്ടി ഫ്രണ്ടിൽ ഒരു വണ്ടി ആയിട്ട് ഡിസ്റ്റൻസ് കാര്യങ്ങൾ, നമ്മൾ വണ്ടി പോകുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ലൈനിന്റെ കാണിക്കും, അതുപോലെ വണ്ടി ഇപ്പുറത്ത് പുറകിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടി നമ്മുടെ സൈഡിൽ കൂടെ കാണിക്കും, അതിന്റെ ആ ഒരു സിമ്പിൾ കാണിക്കും, വണ്ടി പോകുന്ന ബസ്സാണ് ബസ് അതിന്റെ ആ ഇത് കാണിക്കും. പിന്നെ ഒരു മൊബൈൽ ഇതിനകത്തുള്ള എല്ലാ, ഇതൊരു മാസ്റ്റർ മദർ കൺട്രോളർ ആണ് എങ്കിൽ പോലും അത് സെയിം കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിനകത്ത് ഒരു ഒന്ന് കാണിക്കാം. ഫോണിനകത്ത് ഇതുണ്ടോ നമുക്ക് കാണാൻ പറ്റും, ഫോണിനകത്ത് ഒരു ആപ്പുണ്ട്, ഇതാണ് അതിന്റെ ആപ്പ്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ കൺട്രോൾ ഇത് കൺട്രോൾ ക്ലൈമറ്റ് ക്ലൈമറ്റ് ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ചെയ്യാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാല് കയറി വരുന്നുണ്ടോ, എയർ കയറി വരുന്നുണ്ടോ? ഓക്കെ, ഇവിടെയും ചെയ്യാം, ഇതെല്ലാം ചെയ്യാം, മൊബൈലിലും ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഓഫ് ചെയ്തു വന്നിരിക്കും. അതുപോലെ സീറ്റ് ചൂടാക്കണമെങ്കിൽ സീറ്റ് നമുക്ക് സീറ്റ് ചൂടാക്കാം. ഉണ്ടോ സീറ്റ് ചൂടാക്കാൻ? എല്ലാ ഫംഗ്ഷനും മൾട്ടി ഫംഗ്ഷണൽ ആണ്. അതെ, ഇവിടെ എല്ലാം മൊബൈലെ കാണിക്കും. ഇതിനകത്ത് മൈലേജ് ഇല്ല, ഇത് നോക്കിയാൽ കാണാം. പക്ഷെ ഇതിനകത്ത് മെയിൻ ആയിട്ട് എത്ര മൈൽ ഓടി എന്നുള്ളതും അതിന്റെ സർവീസിന്റെ ബാക്കി എല്ലാ ഹിസ്റ്ററി എല്ലാം ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ എവിടെ ഇപ്പൊ നമ്മുടെ വീടിന്റെ അവിടത്തേക്ക് പോകണം, ആ ലൊക്കേഷൻ കാണിക്കും അവിടെ കൊണ്ടിട്ടാലും. പിന്നെ ഈ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആൾ വേറെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഈ ആപ്പുണ്ടെങ്കിൽ നമ്മൾ ഏത് എല്ലാ എത്ര മൈൽ സ്പീഡിലാണ് പോകുന്നത്, ഏത് സ്ട്രീറ്റിൽ കൂടെയാണ് പോകുന്നത് എല്ലാം കണ്ടോണ്ടിരിക്കും, കണ്ടോണ്ടിരിക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യം എന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ബാറ്ററി ഇവർ എത്ര വർഷമാണ് കമ്പനി പറയുന്നത്? നമ്മൾ അത് കഴിഞ്ഞിപ്പം 10 വർഷം കഴിയുമ്പോൾ അങ്ങനെ മാറ്റണം അങ്ങനെ? കമ്പനി പറഞ്ഞ 8 വർഷം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ മൊബൈലിലെ ബാറ്ററി പോലെ, അപ്പൊ അതിന്റെ ഇത് കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറ്റം. ഓക്കെ, പിന്നെ ഇതിന്റെ ഇത് ഏതൊക്കെ കളർ അവൈലബിൾ? പല വെറൈറ്റി കളർ അവൈലബിൾ, വൈറ്റ്, ബ്ലാക്ക്, റെഡ്, ബ്ലൂ. ഓക്കെ, മൂന്നാലഞ്ച് കളറുണ്ട്. പിന്നെ ഇത്രയും നാളും ഈ വണ്ടി ഓടിച്ചിട്ട് ഒരു നെഗറ്റീവ് സൈഡ് പറയാൻ എന്തെങ്കിലും? എനിക്ക് നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ചാർജിന്റെ ഒറ്റ പ്രശ്നമുണ്ട്. കാരണം നമ്മളിവിടെ പുറത്ത് ദൂര സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇതിന് വേണ്ടിട്ട് ഒരു മണിക്കൂർ എക്സ്ട്രാ കരുതണം, അത്രയും പ്രശ്നമുള്ളൂ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്രോൾ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് അവിടെ ചെല്ലാൻ പറ്റും, നമ്മള് 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും. പക്ഷെ ഇവിടെ ചാർജ് തീർന്ന് നമുക്ക് ചാർജ് ഒരു ചെയ്യണമെങ്കിൽ ഒരു 3/4 മണിക്കൂറിൽ 1 മണിക്കൂർ എടുക്കും. ആ 1 മണിക്കൂറത്തെ താമസം നമ്മള് പോകുമ്പോൾ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങും, അത്ര ഒരു പ്രശ്നമുള്ളൂ. അല്ലാതെ വണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആണ്. വണ്ടി മേടിച്ചപ്പോൾ 2.5 വർഷമായി, ഇതുവരെ എന്തെങ്കിലും പണി എന്തെങ്കിലും? ഒരു പണി വന്നിട്ടില്ല, ചെറിയ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല, പ്രത്യേകിച്ച് പണിയില്ല. ഇതിന് എഞ്ചിൻ ഇല്ല, ഇതിനകം വീല് മാറുന്ന സമയത്ത് മാറിയാൽ മതി, എത്ര മൈൽ കഴിഞ്ഞാൽ. ഇപ്പൊ ഒന്നുമായിട്ടില്ല, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇന്നു വരെ വന്നിട്ടില്ല. ഓക്കെ, ഇത് തുറക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി, കണ്ടോ തുറന്നു. തുറക്കുന്നെങ്കിൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിക്കുക. മുകളിലൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് കളറ്. ഇത് സ്റ്റോപ്പ് ചാർജ് ചെയ്തു, ഇത് അൺലോക്ക് ചെയ്തു. അൺലോക്ക് ചെയ്തപ്പോ ഇപ്പൊ നമുക്ക് തുറക്കാൻ പറ്റാം. പുറയിലത്തെ വണ്ടിയുടെ ബൂട്ട് ഒന്ന് ചെയ്താൽ മതി, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് കാണാൻ പറ്റും. നല്ല സ്പേഷ്യസ് കാണാം, എഞ്ചിനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇത്രയും സ്പേഷ്യസ് ആണ്. കൂടാതെ ഇത്രയും കൂടെ സ്പേസ് എക്സ്ട്രാ ചാർജർ, ചാർജർ ചെയ്യണമെങ്കിൽ ഇത് പോകണം. വേണ്ട, പ്രൈവറ്റ് ഒത്തിരി കമ്പനി വന്നിട്ടുണ്ടല്ലോ, പ്രൈവറ്റിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഈ ചാർജർ കൊടുക്കാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലും ഉണ്ട്, ഫ്രണ്ടിലും ഇതുപോലെ തന്നെ. ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തു ജസ്റ്റ് മന്ത്രി നമുക്കൊന്ന് മൊബൈലിനകത്ത് കണ്ടോ. ഇവിടെ വേണ്ടി നമുക്ക് എക്സ്ട്രാ വാട്ടർ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലത്തെ ചെറിയ എല്ലാം കംപ്ലീറ്റ് അവര് സ്പേഷ്യസ് വളരെയധികം ഉപയോഗപ്പെടുത്തിയാണ് സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് താഴ്ത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടു കളയാം. വലിയൊരു സ്ക്രീൻ, അതുപോലെ നല്ല സ്പേഷ്യസ് ആണ് കാല് വെക്കാനും, പുറകോട്ട് നല്ല വിസ്താരമായിട്ട് ഇരിക്കാനുള്ള സ്പേഷ്യസ് ഉണ്ട്.
യൂട്യൂബ്, ഇപ്പം നമ്മുടെ യൂട്യൂബ് വേണമെങ്കിൽ കണ്ടോ, യൂട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലോഡ് ചെയ്യാം കണ്ടോ, കംപ്ലീറ്റ് യൂട്യൂബിന്റെ കാര്യങ്ങൾ വന്നു. അപ്പോൾ സൗണ്ട് സിസ്റ്റം ഒക്കെ കേൾക്കണമെങ്കിൽ എന്നെ സൗണ്ട് ക്ലാരിറ്റി ആണ് നോക്കി. നമ്മൾ റോഡിൻ്റെ നടുക്കിട്ടിട്ട് ഒരു ചെറിയ വീഡിയോ എടുക്കുകയാണ്. റോഡിൻ്റെ കറക്റ്റ് വെള്ള കാറായതുകൊണ്ട് റോഡിൻ്റെ നടുക്ക് കിടക്കുന്നതിന് എന്നാ ലുക്കാന്ന് നോക്കി. ആ ഒരു ലുക്ക് വേറെ ഒന്ന് തന്നെയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോവുകയാണ്. നമുക്ക് ഈ കാറിൽ നമ്മുടെ ഈ കംഫോർട്ട് സുഖം ആ ഒന്ന് ആസ്വദിക്കാം. എല്ലാം ടെസ്റ്റ് ചെയ്യാനാണ് പരിപാടി. നമുക്ക് ഡ്രൈവാണ്, പാർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. കണ്ടോ കറക്റ്റ് ആയിട്ട്. ഇതിന്റെ സൈഡ് ഉണ്ടോ, നമ്മള് പോകുമ്പോ ഇതിന്റെ സൈഡ് വരെ എപ്പോഴും കാണിച്ചോണ്ടിരിക്കും. ഫ്രണ്ട് വണ്ടി കിടക്കുന്ന കാണിക്കുന്ന സൈഡ് കിടക്കുന്ന കാണിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം അതിന്റെ എല്ലാം കാണിച്ചോണ്ടിരിക്കും. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആണ്, അതാണ് വണ്ടിയുടെ ഒരു പ്രധാന. ഇപ്പം ഞാനിപ്പം ബെൽറ്റ് ഇട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട് പെട്ടെന്ന് കൈ ക്യാമറ ഇരുന്നുകൊണ്ട് ഞാൻ ഇതിട്ടില്ല. പറക്കുന്നുണ്ടോ നമ്മുടെ, അറിയോ കേട്ടോ, ഇപ്പൊ ഇത്രയും സ്പീഡിൽ പോയിട്ട് ഞാൻ ഈ വണ്ടി കാത്തിരുന്നിട്ട് അറിഞ്ഞില്ല. അത്രയും നമ്മുടെ സാധാ വണ്ടിക്കാണെങ്കിൽ അത് എഞ്ചിൻ വന്ന സ്പീഡിലോട്ടാണ് ഒരു ഒരു മിനിറ്റ് എടുക്കും. അതെ അതെ, ഇത്ര ഇത്ര സെക്കൻഡ് ഇതെന്ന് പറഞ്ഞാൽ കൊടുത്ത കാലപ്പം. ഇപ്പം പെട്ടെന്ന് വണ്ടിക്കാവും ചൂടായി. ഇപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ ടയോട്ട ആര് 25 ഡിഗ്രി ഇട്ടാൽ പോലും ഇത്രയും പെട്ടെന്ന് ചൂടാവുകയല്ല. അവിടെ കംപ്ലീറ്റ് വഴിയും കാര്യങ്ങളും എല്ലാം കാണിക്കും. ആൾക്കാർ നടന്നു പോകണമെങ്കിൽ ആൾക്കാരുടെ ഇതുപോലെ കാണിക്കില്ല, പക്ഷെ ആളിന്റെ സിമ്പിള് കണ്ടോ, എവിടെയൊക്കെയാണ് കുഴിയും കാര്യങ്ങളും, സൈഡ് നോക്കണം, സൈഡ് തട്ടാതെ പോകണ്ട, അതെല്ലാം കാണിക്കുന്നത് കണ്ടോ. ലണ്ടന്റെ റിസൾട്ട് വെച്ചേക്കുന്നത് അവര് അത് കാണിക്കും കേട്ടോ. ഓക്സ്ഫോർഡ് ചെന്നിട്ടാണ് അടുത്ത് നമുക്ക് സൂപ്പർ ചാർജ് ചെയ്യാം. എവിടെയൊക്കെ ചാർജ് സ്റ്റേഷൻ ഉണ്ട് അതെല്ലാം ഇതിന് വേണ്ടത്. അവിടെ ചെല്ലുമ്പോ 18% അപ്പൊ ഏറ്റവും കുറഞ്ഞിടത്ത് കാണിക്കുള്ളൂ. 18% ആകുമ്പോൾ വേറെ എന്റെ ഇടയ്ക്ക് വേറെ ഉണ്ട്, പക്ഷെ 18% ആകുമ്പോ നമുക്ക് വെച്ചാൽ മതി. ഫ്രണ്ടിൽ രണ്ട് കാറുണ്ട്, അതെല്ലാം ഇപ്പം കാണിച്ച് ഇതിപ്പം നോക്കി പുറത്തെ ആ ക്യാം നോക്കി, ക്ലാരിറ്റി നോക്കി. ഓ നമുക്ക് വേണേ കാണാം, നമുക്ക് ഇരുട്ടോണ്ട് പോവാം. അപ്പൊ നമുക്ക് അറിയാൻ പറയും വണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ. ഓക്കെ 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 ഓക്കെ, എന്നാ സെറ്റപ്പ് അല്ലേ. ടെസ്ലയുടെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ഓട്ടോ പൈലറ്റ്. പിന്നെ ഇതുവരെ അതിന്റെ ചർച്ചകളൊക്കെ UK ഗവൺമെന്റുമായിട്ട് നടക്കുന്നുണ്ട്. ഇതുവരെ അതിന്റെ കറക്റ്റ് ആയിട്ട് തീരുമാനമൊന്നും ആയില്ല. പിന്നെ ഇതിന്റെ അകത്തുള്ളതാണ് സെൻട്രൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് 4 ക്യാമറ എല്ലാ സൈഡിലും ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് കാറെ തൊട്ട് കഴിഞ്ഞാൽ ആദ്യം ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. പിന്നെ അത് എന്നിട്ടും അവർ പോകുന്നില്ലെങ്കിൽ കൂടുതലും മോഷണത്തിനാണ് സമയമെന്ന് തോന്നുവാണെങ്കിൽ അന്നാരെ നമ്മുടെ ഫോണിലുള്ള ആപ്പിലേക്ക് അവർ അത് സിഗ്നൽ തരികയും വണ്ടി അത് കണ്ടിന്യൂസ് ആയിട്ട് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഏതാണ് രണ്ടാം? മൂന്നാമെന്ന് പറയുമ്പോൾ ഓട്ടോ ക്യാമ്പ്. ഓട്ടോ ക്യാമ്പ് എന്ന് പറയുമ്പോഴത്തേനും ബാക്കി എല്ലാ വണ്ടിയുടെയും നമ്മൾ
ഓട്ടോ മറ്റേ മറ്റ് കമ്പനികൾ മേടിച്ചു. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നാല് ക്യാമറയുണ്ട്. നമ്മൾ പോകുന്ന കണ്ടിന്യൂസ് അത് ഓട്ടോ റെക്കോർഡിംഗ് ആണ്. എവിടെയെങ്കിലും ആക്സിഡന്റ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇത് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം കാറ് ഇറങ്ങിയ സമയത്തിനേക്കാൾ ഇപ്പം ഇച്ചിരി കുറവുണ്ട്. കാരണം പിന്നെ ഇടയ്ക്ക് ഞാൻ കേട്ടായിരുന്നു വിവരിച്ച് സാമ്പത്തികമായിട്ട് കാറിന്റെ വിൽപ്പന പഴയതുപോലെ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇപ്പോഴും നല്ല ഒത്തിരി ടെസ്ല മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷനൊക്കെ വെച്ചിട്ട് വളരെ ആദ്യം മുടക്കുന്ന ആ ഒരു പോലെ. കാരണം ഇവിടെ പിന്നെ ഒരൊറ്റ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ലണ്ടൻ വരെ 300 മൈൽ അല്ലെങ്കിൽ 350 മൈൽ പോകണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ നിർത്തി ചാർജ് ചെയ്തിട്ട് പോകണം. അങ്ങനെയൊക്കെ ഒരു ചെറിയ ബാക്കി കൊണ്ട് നമുക്ക് എല്ലാം നോക്കുമ്പോഴത്തേനും ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് പറയാനുള്ളൂ. ഇത് എയർപോർട്ട്. ഇനിയിപ്പോ നമ്മള് 50 മൈലിലാണ് കയറാൻ പോകുന്നത്. നോക്കണം വണ്ടി പോകുന്ന വെടിയുണ്ട പോലെ പോകുന്ന പോക്ക്. നമ്മളൊന്ന് അറിയുന്ന പോലും ഇല്ല ഈ 50 ആണെന്നുള്ളതാണ്. 70 ഉണ്ടോ? ഇപ്പൊ ഇത്രയും കയറിയിട്ട് പോലും നമ്മൾ അറിയുന്നില്ല വണ്ടി എത്ര സ്പീഡിലാ പോകുന്നത്. ലൈൻ മാറുമ്പം ലൈൻ കൺട്രോൾ വരെയാണ് ഉണ്ടോ വണ്ടി. ഏതൊക്കെ വണ്ടി സൈഡിൽ കൂടെ പോകുന്നുണ്ട്, നമ്മൾ എത്ര മൈൽ സ്പീഡിലാണ്, ഏതാണ് നമ്മുടെ വണ്ടി, ഏത് ലൈനിലാണ് നമ്മൾ പോകുന്നത്, ഇതെല്ലാം ഉണ്ടോ. ലൈൻ മാറുമ്പോൾ കറക്റ്റായിട്ട് അത് കാണിക്കുന്നത്, അതെല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിക്ക് റോഡ് ടാക്സ് ഇല്ല. അങ്ങനെയൊക്കെ പല ഗുണങ്ങളുണ്ട്. നമ്മളായാലും ടെസ്ലയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് ഒന്ന് പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ വണ്ടി ഉണ്ടെന്ന്. ഖത്തർ എയർവേസ് ആണ്. എന്നാ താത്ത പോകുന്ന ഏതായാലും ഡ്രൈവർ സീറ്റ് ആയിരുന്നു. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം പിടിക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയാണെന്ന് വെച്ചാല് ബ്രേക്ക് ഇട്ടിട്ടില്ല, ചവിട്ടില്ലേ, എന്നിട്ട് ഇത് താവട്ട് താത്ത് ജസ്റ്റ് താവട്ട് ഒന്ന് അധികം. ഓക്കെ, ഇപ്പൊ ഇപ്പം ഇപ്പൊ ഓക്കെ ആയി. ഏ ഇപ്പൊ ഓക്കെ ആയി. ഇനി അതൊക്കെ ബ്രേക്ക് എടുത്തിട്ട് സംഗതി സുഖമാട്ടോ. എന്റെ ടയോട്ട യാരിസ് ഹൈബ്രിഡ് ആണ്. അതിലിരുന്നാലും അത്ര സുഖം. ഇത് നോക്കി സിമ്പിൾ രാജുണ്ടായത് ഇപ്പം 40 ടെസ്ല എടുത്തേ. ഇതിന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് വണ്ടി ഒന്ന് ഓടിച്ച് നല്ല സ്മൂത്താണ്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് അവര് അത് കാണിക്കും. സിമ്പിളായിട്ട് ഉണ്ടോ നമ്മളിപ്പം വളച്ചെടുക്കാൻ വേണ്ടി സ്റ്റീറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സോ സിമ്പിൾ. ഇപ്പം നമ്മൾ വണ്ടി ഒന്ന് മുന്നോട്ടെടുത്ത് ഒന്ന് ഓടിച്ച് പോകാനുള്ള തന്നെയും ഉണ്ടോ നല്ല കംഫോർട്ടാണ്. ഇപ്പം സീറ്റൊക്കെ ആണെങ്കിലും നല്ല ബൈക്ക് വേടാണേലും നടുവിനൊക്കെ നല്ല കംഫോർട്ട് കിട്ടുന്ന രീതിയിൽ. സ്റ്റിയറിംഗ് ഒക്കെ ആണേലും ഒരു ചെറിയ കൊച്ചു പിള്ളേർക്ക് ഇപ്പം എല്ലാ വണ്ടിയാണെങ്കിൽ തന്നെയും ഇവിടുത്തെ ഈ വണ്ടിയൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയും കാശ് കൊടുത്ത് ഇറക്കുമ്പോഴത്തേനും അതിൻ്റെ രീതിയിൽ അവർ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ടെസ്ലയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞു, നമ്മൾ കണ്ടറിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് ഇനിയും കാണാം.